നമസ്കാരം കൂട്ടുകാരെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് ഒരാൾക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് വഴി ക്യാഷ് അയക്കുന്നതിന് ആദ്യമായിട്ട് അയാളെ എങ്ങനെ നമ്മളുടെ അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യാം എന്നാണ് അതായത് ഒരു ബെനിഫിഷ്യറി എങ്ങനെ നമുക്ക് ആഡ് ചെയ്യാമെന്ന് അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്നത് എങ്ങനെ ക്യാഷ് അയക്കാമെന്നാണ് അതിനുമുമ്പ് ഇവരുടെ പലരും ചോദിച്ചിരുന്നു ഫെഡറൽ ബാങ്ക് എച്ച് ഡി എഫ് സി തുടങ്ങിയെല്ലാം ഇതേ രീതിയാണോ എന്ന് ഒട്ടുമിക്ക ബാങ്കുകൾക്കും ഇതേ രീതി തന്നെയാണ് എച്ച് ഡി എഫ് സി ആയാലും ബാങ്ക് ഓഫ് ഇന്ത്യയും എല്ലാത്തിനും തന്നെ നമ്മൾ ആദ്യമായിട്ട് ബെനിഫിഷറി ആഡ് ചെയ്യണം ബെനിഫിഷറി ആഡ് ചെയ്ത് ബാങ്കുകാർ അത് ചെക്ക് ചെയ്ത് അപ്രൂവൽ തന്നതിന് ശേഷം മാത്രമേ നമുക്ക് ക്യാഷ് അയക്കാൻ സാധ്യമാകൂ അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ ഇതിൻ്റെ ബേസിക് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ഏത് ബാങ്കുകാരുടെയും ഓൺലൈൻ അക്കൗണ്ട് ഉപയോഗിച്ച് മറ്റൊരു ആളുകൾക്ക് ക്യാഷ് അയക്കാൻ സാധ്യമാകും നമുക്കിവിടെ നോക്കാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ മറ്റൊരു ബാങ്കിന്റെ അക്കൗണ്ട് അത് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു അക്കൗണ്ട് ഇതിൽ ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് കാണിച്ചു വന്നിരുന്നു ഇപ്പോൾ ആ അക്കൗണ്ട് ബാങ്കുകാർ വെരിഫൈ ചെയ്ത് ബെനിഫിഷ്യറി ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് അതിലേക്ക് എങ്ങനെ ക്യാഷ് അയക്കാം എന്നാണ് നോക്കുന്നത് നമ്മൾ ഓൺലൈൻ അക്കൗണ്ടിൽ എസ് ബി ഡി ഓൺലൈൻ ഡോട്ട് ഇൻ എന്നതിൽ ലോഗിൻ ചെയ്യുന്നു ലോഗിൻ ചെയ്തതിന് ശേഷം പേയ്മെൻറ്റ്സ് ആൻഡ് ട്രാൻസ്ഫേഴ്സ് എന്നത് സെലക്ട് ചെയ്യുന്നു നമ്മൾ ഒരാളുടെ അക്കൗണ്ട് ആഡ് ചെയ്യുന്ന സമയത്ത് അതെ എസ് ബി ടി അക്കൗണ്ടാണോ അല്ലെങ്കിൽ മറ്റു ബാങ്കുകളുടെ അക്കൗണ്ടാണോ എന്ന് ചോദിച്ചിരുന്നു ഇതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ചോദിക്കും നമുക്ക് നമ്മുടെ എസ് ബി മറ്റൊരു എസ് ബി ടി അക്കൗണ്ടിലേക്കാണോ ക്യാഷ് അയക്കേണ്ടത് അഥവാ ഔട്ട് സൈഡ് എസ് ബി ടി ആണോ എന്ന് നമ്മുടെ ഔട്ട് സൈഡ് എസ് ബി ടി എന്നതിന് താഴെ ഇൻ്റർ ബാങ്ക് ബെനിഫിഷ്യറി എന്നത് സെലക്ട് ചെയ്യുന്നു കാരണം നമ്മൾ അയക്കുന്നത് എസ് ബി ടി അക്കൗണ്ടിലേക്കല്ല മറ്റൊരു ബാങ്ക് അക്കൗണ്ടിലേക്കാണ് നമ്മൾ അത് സെലക്ട് ചെയ്യുന്നു തുടർന്ന് നിങ്ങൾക്ക് നേരത്തെ കാണിച്ച പോലെ ക്യാഷ് അയക്കുന്ന രീതി ആർ ടി ജി എസ് ആണോ നെഫ്റ്റാണോ എന്നത് സെലക്ട് ചെയ്യാൻ സാധിക്കും നമ്മളിവിടെ നെഫ്റ്റ് എന്നത് സെലക്ട് ചെയ്ത് പ്രൊസീഡ് ബട്ടൺ അമർത്തുന്നു ആർ ടി ജി എസ് എന്ന് പറഞ്ഞത് മിനിമം എമൗണ്ട് രണ്ട് ലക്ഷം രൂപയെങ്കിലും അയക്കുന്നവർക്കുള്ളതാണ് നമ്മൾ നെഫ്റ്റ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് നെഫ്റ്റ് സെലക്ട് ചെയ്യുന്നു തുടർന്ന് താഴെ പ്രൊസീഡ് എന്നത് പ്രസ് ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആഡ് ചെയ്ത ബെനിഫിഷ്യറികൾ ഉണ്ടെങ്കിൽ അവ കാണാൻ സാധിക്കും നമ്മൾ ഏത് അക്കൗണ്ടിലേക്കാണോ ക്യാഷ് അയക്കേണ്ടത് ആ അക്കൗണ്ട് നെയ്മ സെലക്ട് ചെയ്യുക അക്കൗണ്ട് നമ്പർ അതോ നെയിം എന്നതിൻ്റെ താഴെ നമ്മൾ അക്കൗണ്ട് നമ്പർ അനുസരിച്ച് അത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് തൊട്ട് താഴെയായിട്ട് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് രണ്ട് ടെക്സ്റ്റ് ഏരിയ കാണാം അവിടെ എമൗണ്ടും റിമാർക്സും എന്നത് എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ എത്ര രൂപയാണ് അയാളുടെ അക്കൗണ്ടിലേക്ക് അയക്കേണ്ടത് എന്നാണ് റിമാർക്സ് എന്നത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ചെക്ക് ചെയ്താൽ കൂടി എന്തിനാണ് അയാൾക്ക് ക്യാഷ് അയച്ചത് എന്ന് ഓർമ്മ വരുന്നതിനും മറ്റും നമുക്ക് ഒരു ചെറിയ സൂചകം കൊടുക്കുന്നതാണ് അത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പോലെ ചെയ്യാം ഇവിടെ ഞാൻ നോക്കുക ഇവിടെ എമൗണ്ട് എന്നതിൽ നൂറ് എന്നും റിമാർക്സ് എന്നതിൽ ടെസ്റ്റ് എന്നും ആഡ് ചെയ്യുന്നു നിങ്ങൾ ക്യാഷ് അയക്കുന്ന അക്കൗണ്ട് ശരിയാണോ എന്ന് ഒരിക്കൽ കൂടി താഴെ കാണിച്ചിരിക്കുന്നു അത് ചെക്ക് ചെയ്യുക തുടർന്ന് നമുക്ക് ക്യാഷ് അയക്കേണ്ടത് എന്ന് എപ്പോൾ എന്നെല്ലാം തീരുമാനിക്കാം പേ നൗ എന്നത് സെലക്ട് ചെയ്താൽ ഇപ്പോൾ തന്നെ സെൻഡ് ചെയ്യുന്നു എന്ന് ഷെഡ്യൂൾ ലെറ്റർ എന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ മറ്റൊരു ഡേറ്റ് സെലക്ട് ചെയ്ത് ആ സമയത്ത് സെൻഡ് സെൻഡാവുന്നു അത് ഭാവിയിൽ ഒരു ദിവസം നമുക്ക് സെൻഡ് ആവുന്നു എന്നത് നമുക്ക് ഓർമ്മിച്ചിരുന്ന് സെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് സെറ്റ് ചെയ്ത് വെച്ചാൽ ആ ദിവസം ക്യാഷ് കൃത്യമായി സെൻഡ് ആവുന്നു അടുത്തത് സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷനാണ് നമുക്ക് ഓരോ നിശ്ചിത ഇടവേളകളിൽ അതായത് അതായതിപ്പോൾ അഞ്ച് ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ എല്ലാ മാസവും രണ്ട് ഇന്നൊരു തീയതിക്ക് അങ്ങനെ ക്യാഷ് അയക്കണം എന്നുള്ള രീതികൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യുന്നതിനാണ് സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ എന്നത് സെലക്ട് ചെയ്യുന്നത് ഇതിനെല്ലാം ശേഷം നിങ്ങൾ ഐ ആക്സെപ്റ്റ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന ടിക്ക് മാർക്കുട തുടർന്ന് സബ്മിറ്റ് കൊടുക്കുക ഇപ്പോൾ നിങ്ങൾക്ക് കൺഫർമേഷനായിട്ട് ഒരിക്കൽ കൂടി ഇതിൻ്റെ വിവരങ്ങൾ എല്ലാം തന്നെ കാണിച്ചു തരും നിങ്ങൾ ആർക്ക് എത്ര രൂപയാണ് അയക്കുന്നത് എന്നെല്ലാം നിങ്ങൾ ഉറപ്പാക്കുന്നതിന് കൺഫേം ബട്ടൺ പ്രസ് ചെയ്യുക ഇതോടുകൂടി നിങ്ങളുടെ ക്യാഷ് നിങ്ങൾ ആർക്കാണോ ക്യാഷ് അയക്കാനുദ്ദേശിച്ചത് ആ വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയതിൻ്റെ വിവരങ്ങൾ കാണാൻ സാധിക്കും കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ അയാളുടെ അക്കൗണ്ടിൽ ക്യാഷ് എത്തിച്ചേരുന്നു ചിലപ്പോൾ ശനിയാഴ്ച ദിവസങ്ങളിലാണ് ക്യാഷ് അയക്കുന്നതെങ്കിൽ തിങ്കളാഴ്ച മാത്രമേ ക്യാഷ് എത്തുകയുള്ളൂ അല്ല എങ്കിൽ ഏകദേശം മൂന്നോ നാലോ മണിക്കൂറിനുള്ളിൽ ക്യാഷ് റിസീവ് ചെയ്യേണ്ട ആളുടെ അക്കൗണ്ടിൽ എത്തുന്നു അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ ട്യൂട്ടോറിയൽ ഉപകാരപ്രദമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു